സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ ഭരണം ദുരന്തത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വേറൊന്നുമല്ല, സി പി എമ്മിൻ്റെ നട്ടലായിട്ടുള്ള സഹകരണ ബാങ്കിൽ പോലും കോടികളുടെ അഴിമതിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അഴിമതിയൊന്നും ഒരു അഴിമതിയേ അല്ലെന്നും ഇതിലും വലിയ അഴിമതികൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നില്ലേ എന്നുമുള്ള പതിവ് ക്യാപ്സ്യൂൾ നമ്മുടെ മന്ത്രിയായിട്ടുള്ള എം ബി രാജേഷ് അഴിച്ചുവിട്ടെങ്കിലും ആ ക്യാപ്സ്യൂൾ ചീറ്റിപ്പോയി. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ക്യാപ്സ്യൂളുമായി രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ സഖാവാണ്. സഖാവിൻ്റെ ക്യാപ്സ്യൂൾ ഇത്തിരി വ്യത്യസ്തതയുള്ള ക്യാപ്സ്യൂളാണ്. ജനങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ റെയ്ഡ് നടത്തി ആധാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് എന്നാണ് നമ്മുടെ വാസവൻ എണ്ണം പറയുന്നത്. വല്ലാത്തൊരു ക്യാപ്സ്യൂളാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ സഹകരണ ബാങ്കിലെ അഴിമതിക്ക് ക്യാപ്സ്യൂളിലൊന്നും നിൽക്കില്ല, മിക്കവാറും നിങ്ങൾ ലേഹ്യം തന്നെ ഉണ്ടാക്കേണ്ടി വരും ഇതിനെ മറയ്ക്കാൻ എന്നുള്ളതാണ്. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടിയില്ലെന്ന് പറയുന്നത് വിവരക്കേടാണെന്നാണ് സഹകരണ മന്ത്രി വി എൻ വാസവൻ പറയുന്നത്. ബാങ്കിലെ ആധാരങ്ങളെല്ലാം ഈടി കൊണ്ടുപോയതുകൊണ്ടാണ് പണം നൽകാൻ വൈകുന്നതെന്നും ഒരു സ്വകാര്യ ചാനലിനോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 208 കോടി രൂപയിൽ 76 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കിക്കൊടുത്തുവെന്നും 110 കോടിയുടെ നിക്ഷേപങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ബാങ്കിലെ ആധാരങ്ങൾ പെറുക്കിക്കൊണ്ടുപോയതിനാലാണ് പണം നൽകാൻ കാലതാമസം നേരിടുന്നത്. 162 ആധാരങ്ങളാണ് അവർ കൊണ്ടുപോയത്. ബാങ്കിൽ നിന്ന് ആധാരം കൊണ്ടുപോകാൻ ഈടിക്ക് എന്താണ് അവകാശം? പണമടയ്ക്കാനുള്ളവർ അടയ്ക്കാനെത്തിയാൽ അവർക്ക് ആധാരം മടക്കി കൊടുക്കേണ്ടേ? ഈടി കൊണ്ടുപോയ ആധാരങ്ങൾ തിരിച്ചു കിട്ടാതെ ഞങ്ങൾക്ക് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല, എല്ലാത്തിനും പ്രശ്നം ഈടിയാണ് എന്നൊക്കെയാണ് വാസവൻ എണ്ണം പറയുന്നത്. അതൊരു പ്രശ്നമായി വന്നിട്ടുണ്ട്. 1 രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നടപ്പിലാക്കുമെന്നാണ് വാസവൻ പറയുന്നത്. സംസ്ഥാനത്തെ സർക്കാരാണ് ഈ സഹകരണ ബാങ്കിന് വേണ്ടി ജാമ്യം നിൽക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങളുടെ ഒരു പണം പോലും നഷ്ടപ്പെടില്ല, അതിന് സർക്കാർ ഗ്യാരണ്ടിയുണ്ട് എന്നാണ്. അതെങ്ങനെ ശരിയാവും? സി പി എം നടത്തുന്ന സഹകരണ ബാങ്കിൽ സർക്കാരുമായിട്ട് എന്ത് ബന്ധം എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം ചോദിച്ചാൽ അവർ കിടന്ന് ബബ്ബബ അടിക്കുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ, ബാങ്കിലെ മുൻ അക്കൗണ്ടൻറ്റ് സി കെ ജിൽസ്, തൃശ്ശൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി ബിനു, അറസ്റ്റിലായ പി സതീഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു എന്നിവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെയും ഇവരെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ചൊവ്വാഴ്ച അറസ്റ്റിലായ അരവിന്ദാക്ഷൻ, ജിൽസ് എന്നിവരെ ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമാണ് ചോദ്യം ചെയ്യുന്നത്. തട്ടിപ്പിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായുള്ള ബന്ധം, സാമ്പത്തിക ബിനാമി ഇടപാടുകൾ എന്നിവയുടെ വിവരങ്ങളാണ് ചോദിച്ചത്. തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടുകൾ, ഉന്നതരുടെ ബന്ധങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചും ഇന്ന് വൈകിട്ട് കസ്റ്റഡി തീരും വരെ ചോദിക്കുമെന്നാണ് സൂചന. ഇരുവരും നടത്തിയ സംശയകരമായ പണമിടപാടുകൾ സംബന്ധിച്ചും ഇഡി പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലും ചോദ്യം ചെയ്യുന്നുണ്ട്. സതീഷ് കുമാർ തൃശൂർ സഹകരണ ബാങ്കിൽ നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ചാണ് ബിനുവിനോട് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ട കൂടുതൽ രേഖകളും ബിനു ഹാജരാക്കി. സതീഷ് കുമാർ നേരിട്ടും ബിനാമിയായും തൃശൂർ ബാങ്കിൽ നടത്തിയ ഇടപാടുകളാണ് ഇഡി പരിശോധിക്കുന്നതും.